നമസ്കാരം. റാഫ് ടു ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിരിക്കുന്നു, ഇനിയൊന്നും നേടാനില്ല. നായകൻ വിരാട് കോഹ്ലി ആ സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മികച്ച ഒരു വിജയത്തോടുകൂടി പറഞ്ഞയക്കണം, ടീമിൽ നിന്നല്ല, നായക സ്ഥാനത്ത് നിന്ന്. അതാണ് ടീം ഇന്ത്യയുടെ മുമ്പിലുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമുക്കറിയാം, ഇന്നലെ അഫ്ഗാനിസ്ഥാൻ ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ടതോടുകൂടി ഇന്ത്യയുടെ എല്ലാ സാധ്യതകളും അടഞ്ഞു കഴിഞ്ഞു. ന്യൂസിലാൻഡും പാകിസ്ഥാനും ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ സെമി ഫൈനലിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ ഒരു ഫ്രീ മൈൻഡോടുകൂടി നായകന് വേണ്ടി മികച്ച പ്രകടനം നടത്തുക എന്നത് തന്നെയായിരിക്കും ഇന്ന് നമീബിയക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ഇന്ത്യൻ താരങ്ങളുടെ മനസ്സിലുള്ള ഏക ലക്ഷ്യം. അബുദാബിയിൽ ഇന്ത്യൻ സമയം രാത്രി 7:30 ഈ മത്സരം ആരംഭിക്കുന്നത്. നമീബിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യക്കെതിരെ ആദ്യമായിട്ടാണ് T20 ഏറ്റുമുട്ടാൻ പോകുന്നത്. അതിനൊരു ആവേശം, ലോക ക്രിക്കറ്റിലെ വമ്പൻ താരങ്ങൾക്കെതിരെ കളിക്കുന്നതിനൊരു ആവേശം അവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ട് ടീമുകളുടെയും ടീം ന്യൂസിലേക്ക് പോകുമ്പോൾ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ സെമി ഫൈനൽ സാധ്യതകളില്ലാത്തതുകൊണ്ട് ബെഞ്ചിലിരിക്കുന്ന താരങ്ങൾക്ക് അവസരം നൽകാനുള്ള സാധ്യതയുണ്ട്. ഓൾ ഫോർമാറ്റ് സ്റ്റാർസിന് ഒരു പക്ഷേ വിശ്രമം നൽകിയേക്കും. അങ്ങനെയെങ്കിലും ഒരു പോസിബിൾ ഇലവൻ ഈ രൂപത്തിലാവാം: കെ എൽ രാഹുൽ, രോഹിത് ശർമ്മ ഓർ ഇഷാൻ കിഷൻ. അവിടെ ഇഷാൻ കിഷൻ വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. വിരാട് കോഹ്ലി എന്തായാലും ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ നായകനെന്ന നിലയിലുള്ള അവസാന മത്സരമാണ്. സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, രവിചന്ദ്രൻ അശ്വിൻ, മുഹമ്മദ് ഷമി ഓർ ഷാർദുൽ താക്കൂർ അവിടെ ഒരു മാറ്റത്തിന് സാധ്യത കാണുന്നു. ജസ്പ്രീത് ബുംറ ഓർ ഭുവനേശ്വർ കുമാർ, അവിടെയും ഭുവനേശ്വർ കുമാർ വരാനുള്ള സാധ്യത കാണുന്നു. രാഹുൽ ചാഹർ ഓർ വരുൺ ചക്രവർത്തി, വരുൺ ചക്രവർത്തിക്ക് പകരം രാഹുൽ ചാഹർ കളിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. മറുഭാഗത്ത് നമീബിയയുടെ ഒരു പോസിബിൾ ഇലവൻ: സ്റ്റീഫൻ ബാദ്, മൈക്കൽ വാൻ ലിങ്കൻ, ക്രെയ്ഗ് വില്യംസ്, ഗെർഹാർഡ് റാസ്മസ്, ഡേവിഡ് വീസ്, ജെ ജെ സ്മിത്ത്, യാൻ നിക്കോലോ ലോഫ്റ്റിയൂട്ടൺ, സാനി ഗ്രീൻ, യാൻ ഫ്രെലിംഗ് ഓർ കാൾ ബ്രിക്കൻ സ്റ്റോക്ക് അവിടെ ഒരു മാറ്റത്തിന് സാധ്യത കാണുന്നു. റൂബൻ റുംബൽമൻ, ബെൻ ഷിക്കോങ്കോ ഓർ ബെർണാർഡ് ഷോൾസ്, ഇതിൽ ആരെങ്കിലും ഒരാൾ ഇറങ്ങാനുള്ള സാധ്യതയും കാണുന്നു. പിച്ച് കണ്ടീഷനിലേക്ക് വരുമ്പോൾ U-30 മത്സരം തുടങ്ങുമ്പോഴേക്കും ടെമ്പറേച്ചർ താഴാനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് തന്നെ പ്ലസന്റ് ഈവനിങ് ആവാനാണ് സാധ്യത. ഇന്ത്യയാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു വമ്പൻ സ്കോർ പ്രതീക്ഷിക്കുന്നു. നമീബിയ ആണെങ്കിൽ ചെറിയ സ്കോറിന് ഒതുക്കിക്കൊണ്ട് വളരെ വേഗത്തിൽ ഇന്ത്യ ചേസ് ചെയ്യാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നു. ഏതായാലും നായകന് വളരെ അനുയോജ്യമായ ഒരു യാത്രയയപ്പ് നൽകുക എന്നുള്ളതായിരിക്കും ടീം ഇന്ത്യയുടെ ലക്ഷ്യം. അതിന് ഇന്ത്യൻ ടീമിന് കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഇപ്പോൾ ഒത്തുനോക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.